ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ ഡ്രാമ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡ്രാമയാണ് ലക്കി വിത്ത് യു. റിച്ച് ആൻഡ് ഹാൻസം ആയ നമ്മുടെ നായകന്റെ ബോഡി ഗാർഡ് ആയിട്ട് വരുന്ന നമ്മുടെ നായിക. നമ്മുടെ നായിക ഒരു അത്ലറ്റ് ആണ്. ഇനി ഇവർക്കിടയിൽ ഉണ്ടാവാൻ പോകുന്ന സംഭവ വികാസങ്ങളാണ് ലക്കി വിത്ത് യു ഡ്രാമ കാണിക്കുന്നത്. നമ്മുടെ നായിക ഒരു അത്ലറ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അവൾക്കാണെങ്കിൽ വലിയ വലിയ കമ്പനികളിൽ സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ വലിയ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ബോഡി ഗാർഡ് ആയിട്ട് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ ഈ സെക്യൂരിറ്റി ജോലിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇവരുടെ ടീമിൻ്റെ ഈ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പല തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ മുതിർന്ന ആൾക്കാർ അതിനെല്ലാം ഇങ്ങനെ മാർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ നമ്മുടെ നായികയ്ക്ക് ഏഴാമത്തെ റാങ്കാണ് കിട്ടുന്നത്. നമ്മുടെ നായികയുടെ പേര് വൂഷിയെ എന്നാണ്. എന്നിട്ട് വൂഷിയെ ഇങ്ങനെ ഓർക്കുകയാണ് അവളുടെ കഴിഞ്ഞ കാലം. അവൾ ഈ ഗെയിമിൽ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു പണ്ട് കാഴ്ചവെച്ചിരുന്നത്. അവൾ ചാമ്പ്യൻഷിപ്പൊക്കെ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കിട്ടിയ ഏഴാമത്തെ സ്ഥാനത്തിൽ അവൾ ഒട്ടും സന്തോഷവതിയല്ല. ഒരു കാറ് കൊക്കയിലേക്ക് മറിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി വന്നിരിക്കുകയാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതാവട്ടെ നമ്മുടെ നായകനും ഹീറോയും അവന്റെ ഫ്രണ്ടും പെട്ടെന്ന് തന്നെ അവരുടെ എക്യുപ്മെന്റ്സ് എല്ലാം എടുത്തിട്ട് അവരുടെ ഡ്രസ്സ് എല്ലാം ധരിച്ച് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ധരിച്ചിട്ട് ആ താഴെ വീണ് കിടക്കുന്ന ഒരു കപ്പിൾസ് ആണ് അതിനകത്തുള്ളത്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. പക്ഷെ ഹീറോയും ഹീറോയുടെ ഒരു ഫ്രണ്ടും മാത്രമേ ആ സ്പോട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള ടീംസ് ഒന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. അപ്പൊ അവര് വരുന്നതിന് മുമ്പേ ഹീറോ അങ്ങോട്ടേക്ക് താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വണ്ടിക്കകത്തുണ്ടായിരുന്ന കപ്പിൾസിന് മരണമൊന്നും സംഭവിച്ചിട്ടില്ല. അവര് അനങ്ങുന്നുണ്ട്. നമ്മുടെ ഹീറോ, ഹീറോയുടെ പേര് ജുയി എന്നാണ്. ജുയി ഒരു വിധത്തില് ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഈ കപ്പിൾസിനെ ഒരു വിധത്തില് ജുയി ആ കാറിൽ നിന്നും പുറത്തെത്തിക്കും. എന്നിട്ട് ജുയി അവര് രണ്ടുപേരെയും കൊണ്ട് മുകളിലേക്ക് കയറുകയാണ്. ഇപ്പോഴും സഹായത്തിന് ഈ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ എത്തിയിട്ടില്ല. അവര് രക്ഷപ്പെടുത്തി മുകളിൽ എത്തിക്കുമ്പോഴേക്കും ബാക്കിയുള്ള ഫോഴ്സും ഡോക്ടേഴ്സും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തും. ജുയിയുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആള് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പോയെ, നിനക്ക് നിന്റെ സേഫ്റ്റിയെ കുറിച്ച് ഒരു ചിന്തയില്ലേ? അപ്പൊ ജുയി പറയും, ഞാൻ കുറച്ച് സ്പീഡില് വിവരം അറിഞ്ഞപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് മറ്റാരും എന്റെ ഒപ്പം എത്തിയില്ല. ഞാൻ വന്നപ്പോ അവരുടെ കാർ ഏകദേശം താഴേക്ക് വീഴാനുള്ള അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റൊന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് അവരെ സഹായിക്കാൻ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. നീ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും നമ്മുടെ ജീവനെക്കുറിച്ചും വല്ലപ്പോഴേക്ക് ഓർക്കണം. പ്രിയലേഡി ജൂയിയുടെ അടുത്തെത്തുമ്പോൾ പറയും, സാർ ഒരുപാട് താങ്ക്സ്, നിങ്ങൾ സമയത്തിന് എത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും മരണപ്പെട്ടേനെ. അപ്പോൾ അയാൾ വീണ്ടും പറയും, ഞാൻ വീണ്ടും പറയാണ്, നീ ചെയ്തതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ നമ്മുടെ സേഫ്റ്റിയെക്കുറിച്ചും നമ്മൾ ആലോചിക്കണം. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ പിന്നെ എന്തെങ്കിലും വന്നു പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ഇത് നമ്മുടെ ഹീറോയിൻ്റെ ബോയ് ഫ്രണ്ട് ആണ്. ഇവർ 3 വർഷമായിട്ട് റിലേഷൻഷിപ്പിലാണ്. അപ്പോൾ ഇവൻ പറയാണ്, നമ്മൾ കുറേ ആയില്ലേ ഇങ്ങനെ ഡേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എനിക്ക് 34 വയസ്സാവാനായി, എൻ്റെ പാരൻസിന് വയസ്സായി തുടങ്ങി. അവരെന്നോട് ഇങ്ങനെ കല്യാണത്തെക്കുറിച്ച് നിർബന്ധിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? നീ ഇങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കുന്നും വേണ്ട, ഇപ്പോൾ വിവാഹം വേണം, അതല്ലേ നീ പറയുന്നത്? എനിക്ക് കുഴപ്പമില്ല. എപ്പോഴാന്ന് വെച്ചാൽ നീ വീട്ടുകാരോട് ആലോചിച്ചിട്ട് ഒരു ദിവസം തീരുമാനിച്ചോ, ഞാൻ ഓക്കെയാണ്. അപ്പൊ തന്നെ ഇവൾക്കൊരു കോള് വരികയാണ്, അവളുടെ റെസിഡൻസ് കമ്മിറ്റിയിലുള്ള ഒരാള്. അയാള് പറയുന്നത് ഇവളുടെ അച്ഛൻ കുടിച്ചിട്ട് ബോധമില്ലാതെ അയാളുടെ വീട്ടിലുണ്ട്, പെട്ടെന്ന് വന്നിട്ട് കൂട്ടിയിട്ട് പോവാൻ. കോള് കട്ടിയതിട്ട് ഇവൾ അവനോട് പറയുന്നുണ്ട്, നീ ഫുഡ് എൻജോയ് ചെയ്തോ, എനിക്ക് പോയേ പറ്റൂ, എൻ്റെ അച്ഛൻ്റെ കാര്യമായതുകൊണ്ടാണ്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. പക്ഷേ ഇയാൾക്കത് വല്ലാതെ ഇഷ്ടമാവുന്നില്ല. എന്നിട്ട് ഷീ അവിടുന്ന് പോവാണ്. അപ്പോഴേക്കും ഇയാളുടെ മുഖമൊക്കെ മാറി. ഇവൾ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇയാൾ കുടിച്ച് എവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന് ഇവൾ പൈസ ഒക്കെ കൊടുത്തിട്ടാണ് ഇയാളെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇവൾ പറയും, അച്ഛൻ ഞാൻ എൻ്റെ ബില്ലും എനിക്ക് അടക്കാനുള്ള കാര്യങ്ങളും അടച്ചു തീർത്തിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് അച്ഛൻ ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ അച്ഛനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, അടങ്ങി ഒതുങ്ങി ഈ വീട്ടിലിരിക്കാമോ, പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പുറത്തു പോവാതെ പ്ലീസ്. ഷീയുടെ കൂടെ ജോലി ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിനെല്ലാം ഓരോ വലിയ വലിയ ആൾക്കാർ അവർക്ക് ഓരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല പല രാജ്യത്തേക്ക് അവർ പോകുമ്പോഴൊക്കെ അവരുടെ ഫാമിലിക്കും അവർക്കും ഒക്കെ വേണ്ടിയിട്ട് ബോഡി ഗാർഡായിട്ട് അവരെല്ലാവരെയും വിളിച്ചിട്ട് പോയി. പാവം ഷീയെ മാത്രം ആരും ജോലിക്ക് എടുത്തിട്ടുണ്ടാവില്ല. അതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഷീ. അപ്പോൾ അവിടെ ഒരാൾ വന്നിട്ട് പറയും, നിന്നെ സാർ വിളിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവൾ സന്തോഷിക്കും, പുതിയ എന്തെങ്കിലും ഒരു കാര്യം അവൾ ഏൽപ്പിക്കാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അയാൾ ഷീയെ ഏൽപ്പിക്കുന്നതാവട്ടെ, ഒരു വലിയൊരു കമ്പനിയുണ്ട്, ആ കമ്പനിയുടെ പേര് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഒരു ഫയല് അവിടെ ഏൽപ്പിക്കാനാണ്, അവിടെ നിന്ന് അത് മറ്റെവിടെ കൊണ്ടു കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് അവളോട് പറയുന്നത്. അത് അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല. അവൾ പറയും, ഒരു ഡോക്യുമെന്റ് കൊടുക്കാനോ, അത് അവർക്ക് മെയിൽ ചെയ്താൽ പോരെ, അവർക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചാൽ പോരെ, അതിന് തന്നെ ഞാൻ. അപ്പോൾ ഇയാൾ പറയും, എല്ലാ ജോലിയും ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, അതിന് പറ്റുമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി, മാർക്കോ ഇല്ല, എന്നിട്ട് നിനക്ക് ഈ ക്വസ്റ്റ്യൻസിന് കുറവുമില്ല, ഇങ്ങനെയാണെങ്കിൽ നിന്നെ ഫയർ ചെയ്യേണ്ടി വരും, പിന്നെ നിനക്കൊരു ഡോക്യുമെന്റ് എത്തിക്കുന്ന ജോലി പോലും കിട്ടില്ല. ഷീ എന്നിട്ട് ആ കമ്പനിയിൽ എത്തിയിട്ട് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു ഡെലിവറി മാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാളും ഷീയും ഒരു ലിഫ്റ്റിലാണ് കയറുന്നത്. ഷീ അയാളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതാണ് ഈ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ആള്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഷീ നോക്കുമ്പോൾ അയാൾ നേരെ പോകുന്നത് ബാത്റൂമിലേക്കാണ്.
ഷീ ഇയാളടുത്തേക്ക് വരും, ഫയൽ കാണിച്ചു കൊടുക്കും. അതേസമയം ആ ഡെലിവറി മാൻ ആയിട്ട് വന്ന ആള് ബാത്റൂമിൽ കയറിയിട്ട് അയാളുടെ ഡ്രസ്സ് ടോട്ടലി ചേഞ്ച് ചെയ്തിട്ട് ഫുൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലേക്ക് മാറാണ്. ഷീ കൊണ്ടുവന്ന് കൊടുത്ത പേപ്പറിൽ സൈനും ചെയ്ത് സീലും വെച്ച് കഴിഞ്ഞ് ഷീ ആ പേപ്പറൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് പോവാണ്. ഷീ നടന്നു പോകുമ്പോൾ ഇയാളെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അവൾക്ക് ഇങ്ങനെ സംശയം തോന്നും. പക്ഷെ അവള് പിന്നെ അത് മൈൻഡ് ചെയ്യാതെ അവള് ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകും. ഇയാൾ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ ഇതുവരെ എത്താത്തതുകൊണ്ട് അയാൾ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. വിളിക്കുന്നതാണെങ്കിലോ നമ്മുടെ ഹീറോയിനെയും. അപ്പോൾ ഇയാൾ ഹീറോയിന്റെ ഫാദർ ആണ്. സമയം എത്ര ആയെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എന്താ ഇതുവരെ ഇവിടെ എത്താത്തത്? അപ്പൊ ഇയാള് ആ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പൊ ഇയാള് പറയും, ഞാനിപ്പോ ഒരു ഫോൺ ചെയ്യാണ്, പോയിട്ട് പിന്നെ വരൂ. പക്ഷെ ഇയാൾ അത് പറയുന്നത് കേൾക്കാതെ അകത്ത് കയറിയിട്ട് ഡോർ അടക്കും. അപ്പൊ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഞാനിപ്പോ അവിടെ എത്തും ഡാഡി, ട്രാഫിക് ജാം ആയതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത്. പുറകിന് അയാൾ ചോദിക്കുകയാണ്, ഹേയ് ഒരുപാട് നാളായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇയാളുടെ കയ്യില് കത്തിയൊക്കെ ഉണ്ട്. നീയോ? നീ എന്താ ഇവിടെ? കോള് കട്ട് ചെയ്യാത്തോണ്ട് തന്നെ ഇവൻ അത് കേൾക്കുന്നുണ്ട്. നീ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കില്ല അല്ലേ? എന്നെ അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന് സെക്യൂരിറ്റിയോട് പറഞ്ഞിരിക്കല്ലേ? നീ എന്താ വിചാരിച്ച, ഇനി ഒരിക്കലും എനിക്കിതിന്റെ അകത്തേക്ക് നിന്റെ അടുത്തേക്ക് എത്താൻ പറ്റില്ല എന്നോ? നീ കത്തി മാറ്റി വെക്ക്, നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. അപ്പോഴേക്ക് നമ്മുടെ ഹീറോ ചോദിക്കുന്നുണ്ട്, അച്ഛാ അത് ആരാണ് ആരാണ്? അപ്പൊ ഇയാള് പറയും, കത്തി മാറ്റി വെച്ചാ നീ എന്നോട് സമാധാനമായിട്ട് സംസാരിക്കോ? അത് വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനല്ല. ഇവരെ ആദ്യം ഒന്നിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോ ഈ വില്ലൻ പറയുന്നുണ്ട്, എന്റെ ഡിസൈൻസ് ആയിരുന്നു അതെല്ലാം, എന്നിട്ട് ഞാനത് കോപ്പി അടിച്ചാന്ന് പറഞ്ഞ് നീ കേസ് കൊടുത്ത് എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി. പോവാൻ വേണ്ടിട്ട് ലിഫ്റ്റിൽ കയറിയ ഷീ പക്ഷെ പോവാതെ ആ ലിഫ്റ്റിന്റെ ഡോർ അടക്കാതെ ഇങ്ങനെ പിടിക്കുന്നു. നീ ഈ കമ്പനിയിൽ നിന്ന് പോയതിനു ശേഷവും ആ ഡിസൈൻ മറ്റു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തപ്പോഴല്ലേ നിനക്കെതിരെ കേസ് കൊടുത്തത്? അപ്പൊ നമ്മുടെ ഹീറോയുടെ കമ്പനിയുടെ ഡിസൈൻ വേറെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇയാൾ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേസൊക്കെ ആയിട്ട് ഇയാൾക്ക് ഇപ്പൊ എവിടെയും ജോലി ഇല്ലാത്തതിന്റെ ദേഷ്യമാണ് ഇയാൾ ഇപ്പൊ തീർക്കുന്നത്. ഇതെല്ലാം ഇവൻ ഫോണിലൂടെ കേൾക്കുന്നുണ്ടെങ്കിലും ഇവന് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റുന്നില്ല, കാരണം ട്രാഫിക്കിലേക്ക് കുടുങ്ങിയിരിക്കുകയാണ്. അവർ നിൽക്കുന്ന ആ ഡോറിന്റെ അവിടെ നിന്നിട്ട് ഷീ ഇതെല്ലാം പുറത്തേക്ക് അവരുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് അവിടെ വർക്ക് ചെയ്യുന്നൊരു ലേഡി വരും. അപ്പൊ ആ പെണ്ണെന്തോ ചോദിക്കാൻ വരുമ്പോൾ ഷീ പറയും, മിണ്ടരുതെന്നിങ്ങനെ ആംഗ്യം കാണിക്കും. അപ്പൊ ഈ ലേഡി അകത്തു നിന്ന് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പൊ ആ ഓണർ എന്ത് ചെയ്യും? അപ്പൊ ഇവരുടെ റൂമിന്റെ ഒരു കർട്ടൻ ഉണ്ടാവുമല്ലോ, അത് മാറ്റാൻ പറ്റുന്ന ആ ബട്ടൺ അങ്ങ് പ്രസ് ചെയ്യും. അപ്പൊ പുറത്ത് നിൽക്കുന്ന എല്ലാവരും ഇവരുടെ കാണും. അപ്പൊ ആ പെണ്ണ് ഓടിപ്പോയിട്ട് മാനേജറുടെ പി എനോട് കാര്യം പറയാണ്, മാനേജറുടെ ജീവൻ അപകടത്തിലാണെന്ന്. ആ പി എയും സെക്യൂരിറ്റിയും ബാക്കി സ്റ്റാഫ്സും എല്ലാവരും ഷീയുടെ അടുത്തേക്ക് എത്തുകയാണ്, എന്താ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എന്നിട്ട് ഈ പി എ ഫോണിലൂടെ ആ വില്ലനോട് സംസാരിക്കും, നീ പറയുന്നത് എന്തും കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മാനേജറുടെ ജീവന് ഒരാപത്തും വരാതിരിക്കുന്ന അത്രയും സമയം നിനക്ക് ഞങ്ങളോട് എന്തും ആവശ്യപ്പെടാം. നീ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇയാളെ മകനെ പോലെ ജോലി ചെയ്യാണല്ലോ, ഒരിക്കൽ നിനക്കും എന്റെ അവസ്ഥയായിരിക്കും, നോക്കിക്കോ. എന്നിട്ട് ഇയാൾ വലിയൊരു തുക ആവശ്യപ്പെടും. എന്നിട്ട് പറയും, എനിക്ക് ആ പൈസയും വേണം, പിന്നെ എന്നോട് ഇവൻ പബ്ലിക് ആയിട്ട് മാപ്പ് പറയണം, അതൊരു വീഡിയോ ആക്കി എടുത്തിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അപ്ലോഡ് ചെയ്യാൻ വേണം, എന്നാൽ മാത്രമേ ഞാൻ ഇയാളെ ജീവനോട് കൂടി വിടുകയുള്ളൂ. വേഗം പൈസ തന്നാല് വേഗം നിന്റെ മാനേജറുടെ ജീവൻ നിനക്ക് രക്ഷിക്കാം, എന്താ വേണ്ടതെന്ന് ഇനി തീരുമാനിക്കേ. ഷീ ഈ പി എനോട് പറയും, ഞാൻ അകത്തേക്ക് പോട്ടെ, ഞാൻ ഈ കാര്യം കൈകാര്യം ചെയ്തോളും. അപ്പൊ ഇയാൾ സൗണ്ട് ഉണ്ടാക്കാതെ ആംഗ്യ ഭാഷയോട് ചോദിക്കും, അതിന് നീ ആരാ? അപ്പൊ ഷീ അവളുടെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഷീ അവിടുന്ന് ആ പെൺകുട്ടിയോട് അവളുടെ ഡ്രസ്സ് ആവശ്യപ്പെടുകയാണ്. അപ്പൊ അകത്തുനിന്ന് മാനേജർ പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം വേണം, എനിക്ക് നെഞ്ഞു വേദനിക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെന്ന്. എന്നിട്ട് ഷീ വേഷം മാറ്റിയിട്ട് അയാൾക്ക് വെള്ളം കൊടുക്കാനെന്ന് വ്യാജേന അങ്ങോട്ടേക്ക് പോവാനുള്ള പ്ലാനിലാണ്. ഇവനാണെങ്കിൽ വീണ്ടും ട്രാഫിക്കിൽ പെടുമ്പോ വണ്ടി അവിടെ നിർത്തിയിട്ട് വണ്ടി നിറങ്ങി അവന്റെ അച്ഛന്റെ അടുത്തേക്ക് ഓഫീസിലേക്ക് ഓടും. അവൻ അവിടെ എത്തിയിട്ട് എല്ലാരെയും തള്ളി മാറ്റിയിട്ട് അകത്തേക്ക് ഓടിക്കയറാൻ നോക്കുമ്പോൾ ഷീ അവനെ തടഞ്ഞു നിർത്തുകയാണ്. പക്ഷെ അവൻ നിൽക്കാൻ ശ്രമിക്കാതെ അവൻ വീണ്ടും അകത്തേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ ഷീ എന്ത് ചെയ്യും, അവനിങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് പുറകിലൂടെ വലിച്ചങ്ങ് മാറ്റുകയാണ്. അപ്പൊ ഇവനിങ്ങനെ ദേഷ്യം വന്നിട്ട് ആരാടിനി എന്ന് ചോദിച്ച് തിരിയുമ്പോൾ ഈ പി എ അവനോട് മിണ്ടാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും. ഷീ അങ്ങനെ വെള്ളവുമായിട്ട് അകത്തേക്ക് എത്തി. അകത്തേക്ക് വരുമ്പോ ആ വില്ലൻ ചോദിക്കും, നീ എന്തിനാ പകത്ത് വന്നത്? അപ്പോ ഷീ പറയും, അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമുണ്ട്, അപ്പൊ അയാൾക്ക് ഗുളിക കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഗുളിക എവിടെയെന്ന് ചോദിക്കുമ്പോ ഈ ഇവളിങ്ങനെ ചൂണ്ടിക്കാണിക്കും, ദാ അവിടെ ആ ടേബിളുണ്ട് ഗുളിക. മര്യാദക്ക് ഒരടവും എടുക്കാൻ നിൽക്കാതെ ഇതിലെ വന്നിട്ട് ആ ടാബ്ലറ്റ് എടുത്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് പുറത്തിറങ്ങി പോവാൻ നോക്ക്. അങ്ങനെ ഷീ ആ ടാബ്ലറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പുറകിലേക്കായിട്ട് പോവാണ്. അകത്ത് എന്താ നടക്കുന്നതെന്ന് അറിയാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് പുറത്തെല്ലാവരും. ഷീ അവരുടെ രണ്ടുപേരുടെയും കുറച്ച് പുറകിലായിട്ട് താഴെ ഇരുന്നിട്ട് ടാബ്ലറ്റ് ഇങ്ങനെ എടുക്കുന്നത് പോലെ ഇങ്ങനെ അഭിനയിക്കും. എന്നിട്ട് ഈ വില്ലൻ അങ്ങോട്ട് തിരിയുന്ന നേരെ നോക്കിയിട്ട് ഷീ അയാളെ ആക്രമിച്ചിട്ട് കീഴ്പ്പെടുത്തും. അപ്പൊ അകത്തുനിന്ന് ആ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ പുറത്തുനിന്ന് ഇവരെല്ലാവരും അകത്തേക്ക് ഓടിക്കയറി വരും. സെക്യൂരിറ്റിയും എല്ലാവരും വന്നിട്ട് ഈ വില്ലനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ നമ്മുടെ ഷീ ആണെങ്കിലും നല്ല അടിപൊളി ലുക്കിൽ ഇങ്ങനെ മാസായിട്ട് അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് മുടിയെല്ലാം ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അവൾ അവിടുന്ന് ആ ഒപ്പിട്ട് ആ ഫയലും കാര്യം കൊണ്ട് പുറത്തേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഇവള് സമയം നോക്കുമ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇവളോട് ഇവളുടെ സാറ് പറഞ്ഞിട്ടുള്ളത് 12 മണിയുടെ മുമ്പ് ആ ഫയലും കാര്യം വേറൊരു സ്ഥലത്ത് ഏൽപ്പിക്കണം എന്നാണ്. ഹീറോയും അച്ഛനും ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അവിടെ വെച്ചിട്ട് ഇയാൾ ഇവനെ ഇങ്ങനെ ശകാരിക്കുകയാണ്. ഇവനോട് പറയാണ്, നിനക്ക് ഇനി എന്നാണ് കുറച്ചെങ്കിലും ഒരു ഉത്തരവാദിത്ത ബോധം
ബോധം ഉണ്ടാവുന്നത്. നീ എന്തെങ്കിലും കമ്പനി ഏറ്റെടുത്ത് നടത്താൻ നിനക്ക് വലിയ പ്ലാനും ഉണ്ടോ? ഞാൻ നിനക്ക് ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പോൾ പൈസ ആവശ്യപ്പെട്ടു. ഞാൻ നിനക്ക് നീ ചോദിച്ച അത്രയും പൈസ തന്നു. പക്ഷെ ആ പൈസ നീ മൊത്തമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. എങ്ങനെയാ, എന്താ, ഒന്നും നീ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മുടെ ഈ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം എന്നേക്കുമായിട്ട് ഇല്ലാതാവും. എന്റെ ഫ്രണ്ട്സ് എല്ലാം അവരുടെ ബിസിനസ്സൊക്കെ മക്കളെ ഏൽപ്പിച്ചിട്ട് അവർ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. എനിക്ക് ഈ അവസ്ഥയിലും ജോലി എടുക്കാനാണല്ലോ വിധി. ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും അയാൾ ഇങ്ങനെ ചുമക്കാൻ തുടങ്ങും. അപ്പൊ ഇവൻ പറയും, നിങ്ങളിങ്ങനെ ടെൻഷൻ ആവല്ലേ, ദേഷ്യപ്പെടല്ലേ, ഞാൻ നാളെ മുതൽ നന്നായിക്കോളാം, നാളെ മുതൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ ഇയാളാണെങ്കിൽ ഷീ ലേറ്റായി എന്നുള്ള പേരും പറഞ്ഞിട്ട് ആ കമ്പനിക്കാർ ഇയാളോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ഇയാൾ ഷീയെ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊടുക്കുകയാണ്. പാവം ഷീക്ക് അതിന്റെ ഭാഗമായിട്ട് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. ഇവരുടെ പണിഷ്മെന്റ് എന്താന്ന് വെച്ചാല് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാല് അടുത്തൊരു മാസം ഇവർക്ക് ഒരു തരത്തിലുള്ള ജോലിയും ഈ ഓഫീസിൽ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് റൂമിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവൾ ഫോൺ എടുത്തിട്ട് അവളെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കും, നീ എവിടെയാണ്, നമുക്ക് ഇന്ന് രാത്രി ഡിന്നർ കഴിക്കാൻ പോയാലോ, എനിക്ക് മൂഡ് ശരിയല്ല. അപ്പൊ അവന്റെ റിപ്ലൈ വരും, എനിക്ക് മീറ്റിംഗ് ആണ്, എനിക്കിന്ന് നിന്റെ കൂടെ പുറത്തു വരാൻ പറ്റില്ല, നീ അഡ്ജസ്റ്റ് ചെയ്യേ. എന്നിട്ട് അവൾ അങ്ങനെ എല്ലാം കൂടി ഓർത്തിട്ട് ഇങ്ങനെ തലക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അവിടെ ഇങ്ങനെ ഇരിക്കും. പിറ്റേന്ന് രാവിലെ ജോയി ഈ കമ്പനിയിലേക്ക് വരുന്നുണ്ട്. അവന്റെ ക്യാബിനിൽ ചെന്നിരുന്ന പാട് അവൻ ഫോൺ എടുത്തിട്ട് ആർക്കും മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എവിടെയാണെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന് റിപ്ലൈ വരും. അപ്പൊ അത് പ്ലേ ചെയ്യുമ്പോൾ ഒരു പെണ്ണിന്റെ സൗണ്ട് ആണ്, ഏതൊരു ഹോട്ടൽ ഉണ്ടെന്ന് പറയും. എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് അവിടെ വെച്ച് കാണാന്ന് ഇവനും പറയും. ഇവൾ അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. ഫോണിൽ മെസ്സേജിന്റെ സൗണ്ട് കേട്ടിട്ട് ഇവളെ എണീറ്റിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇവളുടെ ബോയ് ഫ്രണ്ടിന്റെ മെസ്സേജ് ആയിരിക്കും, നീ എവിടെ, എന്താ വരാത്തെ, ഞാൻ ഈ ഹോട്ടലിൽ ഈ റൂമിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനെന്ന് പറഞ്ഞിട്ടായിരിക്കും മെസ്സേജ്. അപ്പൊ ഇവള് ചോദിക്കും, നീ എന്ത് ഉദ്ദേശിക്കുന്നത്, നീ ആരോട് പറയുന്നേ. അപ്പൊ അവള് ടൈപ്പ് ചെയ്യും, പക്ഷെ അവളത് സെൻഡ് ചെയ്യില്ല. അപ്പോഴാണ് ഇവൾക്ക് ഓർക്കുക, ഇത് എനിക്ക് അയച്ച മെസ്സേജ് അല്ലല്ലോ, ഇവൾക്ക് എന്തോ ഒരു ഡൗട്ട് വരും. എന്നിട്ട് അവള് പുറത്തിറങ്ങിയിട്ട് അവളെ ഫ്രണ്ടിനോട് പറയും, നിന്റെ കാറിന്റെ കീ എനിക്കൊന്ന് തരുമോ, എനിക്ക് കുറച്ച് അർജന്റ് ആണ്. എന്നിട്ട് അവള് കീ വാങ്ങിയ ഉടനെ അവിടുന്ന് പുറത്തേക്ക് അങ്ങ് ഓടുകയാണ്. ജോയി ആ ഹോട്ടലിൽ എത്തിയിട്ട് കാറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് അവൾ എവിടെയാണെന്ന്. അപ്പൊ അവൻ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ തൊട്ട് പുറകിലായിട്ട് ഒരു കാറിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ടാവും. അപ്പൊ ആ പെണ്ണിനെയാണ് അവൻ ഉദ്ദേശിച്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ആ കാറിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന പെണ്ണ്. ഇവര് രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു. എന്നിട്ട് ഇവൾ അവന്റെ നേരെ ഒരു കാർഡ് നീട്ടും. അവൻ തുറന്നു നോക്കുമ്പോ അത് അവളുടെ വെഡിങ്ങിന്റെ ഇൻവിറ്റേഷൻ കാർഡ് ആയിരിക്കും. അപ്പൊ അവൻ ചോദിക്കും, എന്താ ഇതിന്റെ അർത്ഥം, നിനക്ക് പറഞ്ഞ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ നിന്നോട് പറയാണ്, എന്റെ കല്യാണമാണ്, ഇത് നിനക്ക് ഞാൻ ക്ഷണിക്കാൻ വേണ്ടി തന്നൊന്നുമല്ല, നീ ഇങ്ങനെ തിരിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ കാർഡ് തിരിച്ചും വാങ്ങും. പിന്നെ ഇനി എന്നെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ നിൽക്കരുത്, ഇനി നീ എന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് നിന്നെ ബ്ലോക്ക് ചെയ്യേണ്ടി വരും, ഞാൻ ഇനി വേറൊരാളുടെ ഭാര്യയാവാൻ പോവാണ്, സോ നീ ഇതൊക്കെ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോവും. പാവം ഒരു തേപ്പ് കെട്ടി നിൽക്കുന്ന നമ്മുടെ നായകൻ. എന്നിട്ട് ഇവൻ സ്വയം ചോദിക്കുകയാണ്, ശരിക്കും ഇപ്പൊ ഇവിടെ എന്തുണ്ടായേ, അവൾ എന്നെ തേച്ചിട്ട് പോയതാണോ. ഒരു ഹോട്ടൽ റൂമിലെ ബാത്റൂമിൽ നിന്നിട്ട് ഷീയുടെ ബോയ് ഫ്രണ്ട് ഇങ്ങനെ ഷേവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെ റൂമിൽ ഒരു പെണ്ണാണെങ്കിൽ ഇങ്ങനെ റൂം സ്പ്രേ കടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ബോയ് ഫ്രണ്ട് അയച്ച മെസ്സേജിൽ പറഞ്ഞ ആ ഹോട്ടലിലേക്ക് ഷീ എത്തി. ഇയാൾ എന്നിട്ട് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ എടുത്ത് നോക്കും. അപ്പോഴാണ് ഇയാൾ മെസ്സേജ് നോക്കുന്നത്. അപ്പൊ ഇയാൾ കാണും ഇയാൾ അയച്ച മെസ്സേജ് ആർക്കാ പോയിരിക്കുന്നത്, ഷീക്ക്. ഷീ ആണെങ്കിൽ അവരുടെ റൂം നമ്പർ നോക്കി നടക്കുകയാണ്. ഇങ്ങനെ ഷീ അവർ രണ്ടുപേരും നിൽക്കുന്ന റൂമിന്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. അവൾ കോളിംഗ് ബെല്ലടിക്കുന്നത് ഇയാൾ കേൾക്കും. അപ്പൊ ഈ ഇവന്റെ റൂമിലുള്ള മറ്റേ പെണ്ണില്ലേ, അവള് ആ കോളിംഗ് ബെല്ലടിക്കുന്ന കേൾക്കുമ്പോൾ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് ആ ഡോറിന്റെ അടുത്തേക്ക് അങ്ങനെ പോകും. അപ്പൊ ഇയാൾ വന്നിട്ട് അവളെ വാതിൽ തുറക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ആ ഡോർ ഇപ്പൊ തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് വല്ല സെയിൽസ്മാൻമാനും ആയിരിക്കും. കുറെ നേരം ബെല്ലടിച്ചിട്ടും തുറക്കാതെ ആകുമ്പോൾ ഷീക്ക് മനസ്സിലാവും ഇവൻ മനഃപൂർവ്വം തുറക്കാതിരിക്കുകയാണെന്ന്. അപ്പൊ പുറകിലൂടെ പോകുന്ന അവിടെ ജോലി ചെയ്യുന്ന ആ ലേഡിയോട് പറയും, എന്റെ കാർഡ് ഞാൻ അകത്ത് വെച്ച് മറന്നുപോയി, നിങ്ങൾ എനിക്ക് ഈ ഡോറൊന്ന് തുറക്കാൻ സഹായിക്കോ. അപ്പൊ ആ ലേഡി ചോദിക്കും, നിങ്ങൾ ഈ റൂമിലാണോ താമസിക്കുന്നത്? അതേ എന്ന് ഷീ പറയുമ്പോ ഈ ലേഡി കോളിയും ആർക്കോ ആ റൂമിന്റെ കാർഡ് എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ലേഡി റിസപ്ഷനിലേക്ക് വിളിച്ചിട്ട് ഈ റൂം നമ്പറിന്റെ പേര് പറഞ്ഞിട്ട് പറയും, ആ റൂമിന്റെ കാർഡ് എടുത്തിട്ട് ഇങ്ങോട്ട് വരൂ, ഇവിടുത്തെ ആളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ആ ജനറേറ്റർ ആ കോള് ഈ ഷീക്ക് കൈമാറും. അപ്പൊ അതിൽ നിന്ന് സംസാരിക്കുന്ന ആള് ഇവളോട് എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് പറയാൻ പറയും. അപ്പൊ ഇവൾക്ക് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ നമ്പർ എല്ലാം അറിയാലോ. അപ്പൊ അവള് ബോയ് ഫ്രണ്ടിന്റെ നമ്പറും അവന്റെ പേരും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോ ആ റിസപ്ഷനിസ്റ്റ് പറയും, സെക്യൂരിറ്റി കൺഫേം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ആ ഡോർ തുറക്കാം. അകത്താണെങ്കിൽ ഇവന് ഈ പെണ്ണിനെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ്. പുറത്ത് ആരുമില്ല, നിനക്ക് തോന്നാണ് അത് അതിൽ പോകുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. പക്ഷെ ഇവള് വീണ്ടും ഡോർ തുറക്കാൻ പോകുമ്പോ ഇവൻ ഇങ്ങനെ പിടിച്ചു വെക്കും. എന്നിട്ട് ഷീക്ക് മാറ്റിയ ലേഡി ഡോർ തുറന്നു കൊടുക്കും. എന്നിട്ട് ഷീ അകത്തേക്ക് വന്നിട്ട് അവിടെ മൊത്തം ഇങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പരതുകയാണ്. അവള് റൂമിലെത്തുമ്പോ ആ പെണ്ണ് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, ഷീയുടെ ബോയ് ഫ്രണ്ട് അവിടെ ഉണ്ടാവില്ല. എന്നിട്ട് അവളെ തട്ടി മാറ്റിയിട്ട് ഇവള് ബാൽക്കണിയിലൂടെ പോയി താഴേക്ക് നോക്കുമ്പോ ഇവൻ ആ ഇട്ട ഡ്രസ്സിലൂടെ ആ പൈപ്പിൽ പിടിച്ചിങ്ങനെ താഴേക്ക് ഇറങ്ങായിരിക്കും. ഇവൻ താഴെ കാറിലിരിക്കുന്നുണ്ട്. ഇവൻ ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല അവൻ ഇവളെ തേച്ചിട്ട് പോയതാണെന്ന്. സൗണ്ട് കേട്ടിട്ട് മുകളിലേക്ക് നോക്കുമ്പോ ഇവൻ ആ ചെറുക്കൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് കാണും. ഇതല്ല, ഇതിന്റെ അപ്പുറം ചാടി കടന്ന ആളാണല്ലോ നമ്മുടെ ഷീ. അവള് നേരെ ദാ ആ കാറിന്റെ മുകളിലേക്ക്, നമ്മുടെ ഹീറോയുടെ കാറിന്റെ മുകളിലേക്ക് അങ്ങ് ചാടുകയാണ് മോളെന്ന്. എന്നിട്ട് ഷീ അവന്റെ പുറകെ ഓടാൻ തുടങ്ങും. ഹീറോ ഇവരുടെ രണ്ടുപേരുടെയും പുറകെ. ഹീറോ ഓടിയിട്ട് അവരുടെ രണ്ടുപേരുടെ ഒപ്പം എത്തില്ല. കുറെ കഴിയുമ്പോ ഇവൻ മാത്രമാവും. എന്നിട്ട് ഇവൻ ഇങ്ങനെ വന്നു നോക്കുമ്പോ ഒരു കാടിന്റെ അകത്ത് നിന്ന് ഒരു തുണിയും കിടക്കുന്ന കാണാ
ആ പുല്ലൊക്കെ ഇങ്ങനെ ഇളകുന്നതും കാണാം, സൗണ്ടും കേൾക്കാം. അപ്പൊ ഇവൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങും. അപ്പൊ ദാ വരുന്നു ഷീയുടെ ബോയ് ഫ്രണ്ട് ഉരുണ്ട് മറിഞ്ഞ് പുറത്തേക്ക് ഒരു പന്ത് തട്ടും പോലെ. ഷീ, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം, ഞാൻ നിന്നെ ചീറ്റ് ചെയ്തതല്ല, നീ എന്നെ തെറ്റിദ്ധരിച്ചതാണ്. പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഷീയെ കാണുമ്പോ ഇനി വെറുതെ അടി ഇരന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ജോയി ഫോണൊക്കെ മാറ്റി വെച്ച് പോവാൻ തുടങ്ങുമ്പോ ഇവള് തിരിഞ്ഞു നോക്കും. എന്നിട്ട് അവൾ നിക്കവിടെ. അപ്പൊ ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ വെച്ചിട്ട് തീരാണ്. അടുത്ത എപ്പിസോഡായിട്ട് പെട്ടെന്ന് തന്നെ വരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക.